സഞ്ജു സാംസണെ എപ്പോഴും വിമർശനങ്ങൾ നേരിടാറുണ്ട്. അത് മറ്റൊന്നുമല്ല, ഹസരംഗക്ക് വിക്കറ്റ് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു, ഹസരംഗക്ക് ഫ്രീ ആയിട്ട് വിക്കറ്റ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും സഞ്ജു സാംസണെ കളിയാക്കാറുണ്ട്. പല മുൻ ഇന്ത്യൻ താരങ്ങളും സഞ്ജു സാംസണെ കളിയാക്കാറുണ്ട്. പക്ഷേ ഇന്ന് നടന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള ഒരു മത്സരത്തിൽ സഞ്ജു സാംസൺ ഹസരംഗക്ക് വിക്കറ്റ് കൊടുത്തില്ല എന്നുള്ളതാണ്. സഞ്ജു സാംസൺ ഗ്രീസിൽ വന്ന സമയത്ത് തന്നെ പടിക്കൽ ഔട്ടായതിനു ശേഷം സഞ്ജു ആണ് പിന്നീട് ഗ്രീസിൽ വന്നത്. അപ്പോൾ തന്നെ RCB ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ഹസരംഗക്ക് ബോളിംഗ് നൽകുകയായിരുന്നു. ഹസരംഗ സഞ്ജു സാംസണെതിരെ വരുമ്പോൾ കമന്റേറ്റർമാർ വരെ പറയുന്നുണ്ട് സഞ്ജു സാംസണും ഹസരംഗയും വലിയ ബാറ്റിലാണ്, സഞ്ജു വളരെയധികം ഹസരംഗക്കെതിരെ സ്ട്രഗിൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു, പല കമൻറ്റുകളും നടത്തിയിരുന്നു. പക്ഷേ സഞ്ജു സാംസൺ ഹസരംഗയെ ആദ്യത്തെ ഓവർ വളരെ കരുതലോടു കൂടിയാണ് അദ്ദേഹം നേരിട്ടത്. എന്നാൽ അവസാനത്തെ ഓവർ ഒരു 4 ഒരു 6 ഹസരംഗക്കെതിരെ അടിച്ചു എന്നുള്ളത് ഒരു വലിയൊരു ഒരു ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം ഇതിനു മുമ്പ് ഹസരംഗയെ നേരിട്ട സമയത്തെല്ലാം സഞ്ജു സാംസൺ വിക്കറ്റ് ഹസരംഗക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നൊരു ഒരു പ്രവണതയാണ് കാണാൻ സാധിച്ചത്. ഇന്ന് അത് കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് സഞ്ജു സാംസൺ ആവട്ടെ 22 റൺസ് എടുക്കാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ഇന്ന് ഹർഷൽ പട്ടേലിനെ ആദ്യ ഒരു 4 അടിച്ചു, അതിനുശേഷം വീണ്ടും ഒരു ബൗണ്ടറിക്ക് ശ്രമിക്കുന്നതിനിടയിലാണ് സഞ്ജു സാംസൺ ക്യാച്ചിലൂടെ ഔട്ടാവുന്നത്. ഏതായാലും ഹസരംഗയാവട്ടെ ഇന്ന് അദ്ദേഹത്തിനാവട്ടെ രാജസ്ഥാൻ റോയൽസും ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന് വിക്കറ്റൊന്നും സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല ദേവദത്ത് പടിക്കലും അതുപോലെ SSC ജയ്സ്വാളും ഹസരംഗയെ വളരെയധികം ശ്രദ്ധയോടുകൂടിയാണ് നേരിട്ടിട്ടുള്ളത്.